ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചിക്കൻ കടായിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഫ്രൈഡ് റൈസിന് ബിരിയാണിക്കൊക്കെ കഴിക്കാം. അപ്പം നമുക്ക് 1 കിലോ ചിക്കന് ആവശ്യമുള്ള മസാല എടുക്കാം. ഒരു പാത്രത്തിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവറാണ്, അത് കഴിഞ്ഞ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 കാൽ സ്പൂൺ, ആവശ്യത്തിന് കാശ്മീരി. ഞാനിവിടെ 2 സ്പൂൺ കാശ്മീരിയാണ് എടുത്തേക്കുന്നത്, എരിവ് അനുസരിച്ച് മാറ്റാം. കുറച്ച് മഞ്ഞൾ, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂണായി ഇടുന്ന കുറച്ച് ഉപ്പ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് 1 സബോള ആഡ് ചെയ്താൽ പുറത്ത് വന്നിട്ട് ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സ്മൂത്ത് ആയിട്ടും കിടക്കും. അപ്പം നമുക്ക് ഈ ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. 1/2 മണിക്കൂർ ഇതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനാവശ്യമായ പാനിൽ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഇട്ട് ചിക്കൻ എടുത്തിടാം. ചിക്കൻ എടുത്തിട്ട് നമുക്ക് അത് ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ അപ്പുറവും ഇപ്പുറവും 2 സൈഡും നന്നായിട്ട് ക്രിസ്പി ആയ ശേഷം നമുക്കത് മാറ്റി വെക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ആയിട്ടും കഴിക്കാം. ഇതേപോലെ ഇല്ലെങ്കിൽ നമുക്ക് കടയ്ക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് ഈ വറുത്ത് വെച്ച എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് സവാള നമ്മളിങ്ങനെയാണ് നുറുക്കിയിടുന്ന വലിയ വലിയ പീസായിട്ട്, എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ പെട്ടെന്ന് ഇത് മുരിഞ്ഞ് കിട്ടും. നമുക്കപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി കരിവേപ്പില ആഡ് ചെയ്യാം, ഇഷ്ടമുള്ള ഫ്ലേവർ ഇഷ്ടമുള്ളതൊക്കെ. ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ വേഗം വഴണ്ടി കിട്ടും. പിന്നെ ക്യാപ്സിക്കം ഇടാം, കുറച്ച് മല്ലിച്ചപ്പും എടുത്തിട്ടിട്ട് നമുക്കിത് നന്നായി ഇളക്കാം. നമുക്കൊരു 1 സ്പൂൺ കാശ്മീരി മുളക് കൂടി മതി. എരിവിനനുസരിച്ച് വേണം മാറ്റങ്ങൾ വരുത്താം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇത് 1 കാൽ സ്പൂൺ പഞ്ചസാര നമുക്കിട്ടാൽ ഈ എരിവും പഞ്ചസാരയും കൂടെ കൂടുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ അത് ചൈനീസ് റെസ്റ്റോറൻ്റ് ഇതുപോലെ. എന്നിട്ട് നമ്മളിത് നന്നായി ഇളക്കിയിട്ട് 1 സ്പൂൺ സോയാ സോസ്, ആവശ്യത്തിന് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. നമുക്കിഷ്ടമുള്ള പോലെയാണ് ടേസ്റ്റ് ടൊമാറ്റോ കെച്ചപ്പിൻ്റെയും സോയയുടെയും. നമ്മൾ നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് 1 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വെന്ത് തിളച്ച് വരുമ്പോഴേക്ക് നമ്മളതിലേക്ക് ചിക്കൻ ഇടുകയാണ്. ഫ്രൈഡ് ചെയ്ത് വെച്ച ചിക്കനെല്ലാം നമുക്ക് പറക്കിയിട്ട് നന്നായി യോജിപ്പിക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പം നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ നമുക്ക് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് കൂടി, നമ്മുടെ എരിവിനനുസരിച്ച് മാറ്റങ്ങളുണ്ടെങ്കിൽ കുരുമുളക് കൂടി ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കോൺഫ്ലവറിൽ വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊഴിക്കാം. ഇതൊഴിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിൽ കുറുകി കിട്ടാനാണ്. നമുക്ക് ഗ്രേവി വേണം അതിനുവേണ്ടി. എന്നിട്ട് ഇത് നന്നായി ഇളക്കിയിട്ട് നമുക്ക് തീ കുറച്ച് സിമ്മിൽ വെച്ച് ഇതൊരു 10 മിനിറ്റ് വേവിക്കാം. നന്നായി വെന്ത് കുറുകി വരുമ്പോൾ ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയ റെസിപ്പി ചാനലിൽ എല്ലാവരും വാച്ച് ചെയ്യുക. താങ്ക് യു.